ഹായ് സ്റ്റുഡൻസ്, എന്റെ പേര് മിസ്ബാൻ. സയൻസ് ടെക്കിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഒരുപാട് ഡൗട്ടുകൾ ലാബ് എക്സാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ വിളിച്ചു ചോദിക്കുകയും മെസ്സേജ് ചെയ്തൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ നെക്സ്റ്റ് ഡേയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് S2 ഫിസിക്സിന്റെ സെക്കൻഡ് മോഡ്യൂളിന്റെ ലാസ്റ്റ് പോർഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. S1 നമ്മൾ പഠിപ്പിച്ച ക്ലാസ്സുകൾ മാത്രമായിരുന്നു നമ്മൾ എക്സാമിന് ചോദിച്ചത്. മോർണിംഗിലും അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ സെക്ഷനിലും ചോദിച്ച ഓൾമോസ്റ്റ് 60% ക്വസ്റ്റ്യൻസും നമ്മൾ പഠിപ്പിച്ച അല്ലെ ഞങ്ങൾ പഠിച്ച ക്ലാസ്സുകൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അല്ലെ. അപ്പം അത് ആ ഒരു വിശ്വാസത്തിലായിരിക്കും ഇപ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സയൻസ് ടെക്കിന്റെ ചാനലിലൂടെ ഫിസിക്സ് S2 സെമസ്റ്റർ നിങ്ങൾ കാണുന്നു എന്ന് എനിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സെമ്മിലുള്ള ആ സെക്കൻഡ് മോഡ്യൂൾ ഗ്രാവിറ്റേഷൻ ഫുൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ടോപ്പിക്സ് പോലും എന്ത് ചെയ്യും നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. നമുക്ക് പാസ്സാകാനായിട്ട് 30 മാർക്ക് മതി. ഒരു മോഡ്യൂൾ പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 25 മാർക്കാണ്. അപ്പം ഈ ഒരു മോഡ്യൂൾ കുറച്ച് ഡെറിവേഷൻ ഉണ്ട്. ഡെറിവേഷൻ അസ്യൂം ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒന്നും എടുത്തിട്ടില്ല, പക്ക എന്ത് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ഓരോ ഡെറിവേഷൻസ് കൊണ്ടുവന്ന് തന്നെ ചെയ്തിരിക്കുന്നത്. ഒരു വീഡിയോ കണ്ടു നോക്കുക, എന്നിട്ട് മനസ്സിലായിട്ടില്ല ഒന്നും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നോട്ടും ഒരു പേനയും കൂടെ ഒക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുന്നു ഫസ്റ്റ് എന്ത് ചെയ്യുക, ക്ലാസ് ഇരുന്ന് കാണും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ കിട്ടിയ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യുക, എഴുതുക. എന്നിട്ട് ഡൗട്ടുള്ള സെക്ഷൻ ആകുമ്പോൾ വീണ്ടും എന്ത് ചെയ്യാൻ, വീണ്ടും വീഡിയോ ഓണാക്കുക, കാണുക. അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോഴേക്കും ഈ ഒരു മോഡ്യൂളുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡ്യൂളാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന മോഡ്യൂൾ. അപ്പം ഈ മോഡ്യൂളിന്റെ ബാക്കി 3 ക്ലാസ്സുകൾ അവർ ഒരു സിമ്പിൾ നിങ്ങൾ എവിടെ കാണുന്നുണ്ട്, നമ്മുടെ മുകളിലായിട്ട് കാണുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ ബാക്കിയുള്ള 3 ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണാനായിട്ട് സാധിക്കും. ഈ 3 ക്ലാസ്സുകളിൽ ഗ്രാവിറ്റേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, വേരിയേഷൻ ഓഫ് ജി, അത് ഉറപ്പായിട്ട് എക്സാമിന് ചോദിച്ചിരിക്കും. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ഹൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നത് ഡെപ്ത് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷൻ ആയിരിക്കും. ആ ഇക്വേഷൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻസ് എങ്കിലും മിനിമം എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ആ മാർക്ക് കിട്ടും. ആ 3 വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 20 മാർക്ക് വരെ ഉള്ള വീഡിയോസ് ആണ് അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റ് ഈ ക്ലാസ് കണ്ട് കഴിഞ്ഞതിന് ശേഷം ഈ ക്ലാസ്സാണ് നിങ്ങൾ ഫസ്റ്റ് കാണുന്നതെങ്കിൽ 2 സെക്ഷനും കൂടെ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി വീഡിയോസ് മൊത്തവും കാണുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നിങ്ങൾക്ക് 25 മാർക്ക് നമ്മളെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന മോഡ്യൂളിൽ നിന്നുള്ള 25 മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റും. ഏറ്റവും കുറഞ്ഞൊരു പ്രോബ്ലം ഒരുപക്ഷെ ചോദിച്ച് നിങ്ങൾ തെറ്റിപ്പോകുക, അതിന്റെ വാല്യൂസും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാൽ പോലും 3 മാർക്കോളം നിങ്ങൾക്ക് കിട്ടും ഉൾപ്പെടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു കേസിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, 20 മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, ഈ മോഡ്യൂൾ നിങ്ങൾ പഠിച്ചോടണം. ഈ മോഡ്യൂളിന്റെ പേര് നോക്കിക്കേ, ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ ആൻഡ് മോഷൻ ഓഫ് സാറ്റലൈറ്റ് ആണ്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ക്ലാസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലാസ് ഓഫ് ഗ്രാവിറ്റേഷൻ, ന്യൂട്ടൺസ് ലാ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഡെറിവേഷനും അതിന്റെ ഇക്വേഷനും നമുക്ക് പഠിക്കാം. അതിനുമ്പ് ഈ ഒരു ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ടുകൾ തോന്നുന്നു എന്നുണ്ടെങ്കിൽ +1 ഒരു ക്ലാസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഒരു സജസ്റ്റഡ് വീഡിയോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ക്ലാസ്സിൽ ലാസ് ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് എന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് ഗ്രാവിറ്റേഷന്റെ ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും കുറച്ച് പോയിന്റുകൾ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്യും. അപ്പൊ ഒരുപാട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, പ്രിസൈസ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളായിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത്. അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളേതായ രീതിയിൽ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേജ് ഒക്കെ നിറയ്ക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കിക്കേ, ലാസ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ലാ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ 2 ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ 2 വസ്തു ഉണ്ട്, M1 എന്ന് പറയുന്ന വസ്തു ഉണ്ട്, ഇത് M1 എന്ന് പറയുന്ന ഒരു വസ്തു, ഇത് M2 എന്ന് പറയുന്ന വസ്തു, അത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് R ആണ് എങ്കിൽ അപ്പൊ നമുക്കൊരു ഡെറിവേഷൻ എഴുതാം. എങ്ങനെയാ ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 മാസസ് M1 M2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പം ആദ്യം നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കരുത്. അപ്പൊ ഒരു പക്ഷേ ലോസ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യുക, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് 2 മാസസ് M1 M2 ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഈ ഒരു പടവും വരച്ചു വെക്കുക. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് ഞാൻ ഇക്വേഷൻ ഇതേ, ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1 M2 ഡിവൈഡഡ് ബൈ R² എന്ന് എഴുതി. ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാനായിട്ട് F=G
M1 M2 divided by R square എന്ന് എഴുതി. ഈ ജി എ പറയുന്ന പേരാണ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ് ജി എന്ന് പറയുന്നത്. ജിയുടെ ഒരു വാല്യൂ ഉണ്ട് 6.67 ഇൻറ്റു 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ ആണ് ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള. ഒരു തവണയും കൂടെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എന്ത് എന്നുള്ളതിനെ പറ്റി കൺസെപ്റ്റ് മനസ്സിലാവും. ഒരു പക്ഷെ 6 മാർക്കിന് വരെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഒരു ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ്. അത് എങ്ങനെ വന്നു എന്നും കൂടെ എന്ത് ചെയ്യാം പറയാം. ഈ എഫിന്റെ ഇക്വേഷൻ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഞാൻ കാൽക്കുലേറ്റർ ആർ സ്ക്വയർ എടുത്തു. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്, എഫ് ഇസ് ഈക്വൽ ടു എം എ ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയതുകൊണ്ട് എ മാറ്റിയിട്ട് എഫ് ഇസ് ഈക്വൽ ടു എം ജി എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഈ എഫിന് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എം ജി ഇസ് ഈക്വൽ ടു ജി എം എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് കൊടുത്തു. രണ്ട് സൈഡിൽ ഈക്വൽ ടുന്റെ എൽ എച്ച് എസിലും ആർ എച്ച് എസിലും എന്ത് കിടക്കുന്നു, ഒരു എം ഉണ്ട്. ആ എമ്മിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇനി ജി ഇസ് ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് എനിക്ക് സാധിക്കും. അപ്പൊ ഇതാണ് എന്തിന് ഇക്വേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജി എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്, ജി എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ആണ് സ്മോൾ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. കാൽക്കുലേറ്റർ ജി എന്ന് പറഞ്ഞാൽ എന്താ വാല്യൂ ഉണ്ട്, 6.67 ഇൻറ്റു 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. ഇനി ഇതിന് ഒരു വാല്യൂ കൂടെ ഉണ്ട്, അത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇത് ഇക്വേഷൻ ആണ്. കൊച്ചു ജിക്ക് ഒരു വിലയുണ്ട്, വലിയ ജിക്കും ഒരു വിലയുണ്ട്. എക്സാം എഴുതുമ്പോഴേക്ക് ഇതൊക്കെ സ്പെസിഫൈ ചെയ്ത് കുറച്ച് നോട്ട് കണക്കൊക്കെ എഴുതി വെച്ച് കിട്ടുന്നാല് നമ്മുടെ ആൻസർ ഷീറ്റ് നല്ല ഒരു ഭംഗി ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, നമ്മൾ ആൻസർ ഷീറ്റ് വരുമ്പോഴേക്ക് മാർക്ക് എന്ത് ചെയ്യും, നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മുടെ ആൻസർ ഷീറ്റിൽ വരുന്ന രീതിയിൽ എക്സാം എഴുതി ശീലിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഫിസിക്സ് എന്നല്ല ഒരു പേപ്പറും എന്ത് ചെയ്യത്തില്ല, സപ്ലൈ ഒന്നും ആവാണ്ട് നല്ല മാർക്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് മോഷൻ ഓഫ് സാറ്റലൈറ്റുമായി റിലേറ്റ് ചെയ്ത്. ജിയോ സ്റ്റേഷനറി ഉണ്ട്, പോളാർ സാറ്റലൈറ്റ് ഉണ്ട്, GPS ഉണ്ട്. ഇത് മൂന്നിൽ നിന്ന് 1-6 മാർക്കിന് ജിയോ സ്റ്റേഷനറിയോ പോളാറോ ചോദിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന്റെ സെക്ഷന് ചോദിക്കും, അല്ലെങ്കിൽ 3 മാർക്കിന്റെ സെക്ഷന് ചോദിക്കും. 100% എന്ത് പ്രതീക്ഷിക്കാം നമുക്ക്, ഇത് 3 ടോപ്പിക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കാം. അപ്പൊ ഇതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ത് എന്നുള്ളത് നമുക്ക് നോക്കാം. എർത്ത് സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാല് നമ്മുടെ പ്ലാനറ്റിന് ചുറ്റും ഒരു ബോഡി റിവോൾവ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, സാറ്റലൈറ്റ് എന്ന് പറയാം. ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എർത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ എർത്തിന് ചുറ്റും ഓൾറെഡി ആര് കടന്ന് കറങ്ങുന്നുണ്ട്, നമ്മുടെ മൂൺ എന്ത് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നു എന്ന് എന്ത് ചെയ്യാം, അസ്യൂം ചെയ്യാം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, മൂൺ എന്ത് ചെയ്യുന്നുണ്ട്, നാച്ചുറൽ സാറ്റലൈറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എർത്തിന് ചുറ്റും ആര് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, മൂൺ എന്ന് പറയുന്ന ഒരു സാറ്റലൈറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, എർത്ത് സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റുകളും ആർക്കുണ്ട്, നമ്മളെ എർത്തിനുണ്ട്, നമ്മളെ ISRO എന്നൊക്കെ വിടുന്ന എർത്തിന് സാറ്റലൈറ്റ് ഉണ്ട്. അപ്പൊ നോക്കി അതും എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ പാത്തിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എർത്തിന്റെ ആ ഒരു ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഇൻസാറ്റ് ഉണ്ട്, എഡ്യൂസാറ്റ്. അതൊക്കെ എന്ത്, എഡ്യൂസാറ്റ് ഒക്കെ എന്തിനു വേണ്ടിയുള്ളത്, നമ്മളെ ഇത് എഡ്യൂക്കേഷൻ പർപ്പസ്. ഇൻസാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെലികമ്യൂണിക്കേഷന്റെ പർപ്പസിനൊക്കെ ഉള്ളത് സാറ്റലൈറ്റ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്ന വേർഡ് എന്താണ്, ആർട്ടിഫിഷ്യൽ മീൻസ് മാൻ മെയ്ഡ്, മനുഷ്യ നിർമ്മിതമായുള്ള സാറ്റലൈറ്റുകളെയാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. പ്രകൃതിദത്തമായിട്ടുള്ള സാറ്റലൈറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ മൂൺ എന്ന് പറയുന്നത്. നോക്കി മൂണുണ്ട്, സ്പുട്നിക്, അതുപോലെ ഇൻസാറ്റ്, എഡ്യൂസാറ്റ് ഒക്കെയാണ് എന്തിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, സാറ്റലൈറ്റിന്റെ കൺസെപ്റ്റ്. ഇതാണ് നമ്മുടെ എർത്ത് സാറ്റലൈറ്റുമായി റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നത്, ജിയോയിലേക്കും പോകുന്നത്, ജിയോ സ്റ്റേഷനറിയിലേക്കും പോളാറിലും GPSലേക്കും നമ്മൾ പോകുന്നത്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എസ്കേപ്പ് വെലോസിറ്റി ഉണ്ട്, ഓർബിറ്റൽ വെലോസിറ്റി, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെറിവേഷൻസ് ഉണ്ട്. അതും കൂടെ ഉറപ്പായിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അത് എസ്എ ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ സെക്ഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സെക്ഷനിലേക്ക് പോകാം. അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റുകളാണ്. ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മള് ജിയോ സിങ്ക്രണസിങ് സാറ്റലൈറ്റുകൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ എന്താ നോക്കാം, ഇത്രയും പോയിന്റുകൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഓർബിറ്റലിലെ കേസിൽ നമ്മളെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിനെ ചോദിച്ചാൽ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. വേണമെങ്കിൽ ഇത് എച്ച് കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നുള്ള ജസ്റ്റ് എന്ത് ചെയ്യാം, പറഞ്ഞുകൂടെ ഞാൻ തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യാം, നോട്ടിലൊന്ന്
മെൻഷൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നോക്കിക്കേ. സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു എർത്ത്, ഇത് സ്റ്റേഷൻ എർത്ത് കറങ്ങുന്നതിനോടൊപ്പം എന്ത് ചെയ്യുമെന്ന് അറിയാം, ഈ സാറ്റലൈറ്റുകൾ കൂടെ കറങ്ങുന്നതിനെയാണ് സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു എർത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, റിവോൾവ് അറൌണ്ട് ദ ഇക്വറ്റോറിയൽ പ്ലെയിൻ, ഇത് എങ്ങനെയാ കറങ്ങുന്നത്, ഇക്വറ്റോറിയൽ പ്ലെയിനിലൂടെയാണ് കറങ്ങുന്നത്. ഇതാ നമ്മുടെ എർത്തിന്റെ ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പ് എന്നറിയാം. അപ്പൊ നോക്കിക്കേ, അതിനൊരു ഇക്വറ്റോറിയൽ റീജിയൻ ഉണ്ട്, പോളാർ റീജിയനും ഉണ്ട്. ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നതിന് നമ്മൾ ഇക്വറ്റോറിയൽ എന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പോകുന്നതിന് ഇക്വറ്റോറിയൽ എന്നും, ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിന് നമ്മൾ എന്ത് പറയുന്നുണ്ട്, പോളാർ റീജിയൻ, ഇങ്ങനെ പോകുന്നതിന് പോളാർ റീജിയൻ എന്നും, ഇങ്ങനെ കറങ്ങുന്നതിന് ഇക്വറ്റോറിയൽ റീജിയൻ എന്നാണ് പറയുന്നത്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് എങ്ങനെയാന്ന് പറഞ്ഞുതരാം. ന്യൂസ് എന്ന് എഴുതിയാൽ മതി, NEWS നോക്കിക്കേ. അപ്പൊ ന്യൂസ് ആയില്ലേ, എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു പോയിന്റുകൾ എന്തായാലും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതുപോലെ ഒരു ലൈൻ നമുക്ക് ചെയ്തു കൊടുത്താൽ മതിയാവും. അപ്പൊ എന്തായാലും നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കിട്ടും. അപ്പൊ നമുക്ക് തെറ്റി പോകത്തില്ല. അത് എന്തുകൊണ്ട് ഇത് വരച്ചെന്നുള്ളത് നമ്മളിപ്പോ അടുത്തൊരു പോയിന്റ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോളാർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങുന്നതിനെയാണ് പോളാർ റീജിയൻ എന്ന് പറയുന്നത്. ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇത് ഈ രീതിയിൽ, ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ടോ കറങ്ങുന്നതിനെയാണ് ഇക്വറ്റോറിയൽ റീജിയൻ എന്ന് പറയുന്നത്. നോക്കി, ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. എർത്ത് എങ്ങനെയാണോ റിവോൾവ് ചെയ്ത് തീരുന്നത് അതിനനുസരിച്ച് എർത്ത് പോകുന്നതിനോടൊപ്പമാണ് ആരും പോകുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പോകുന്നത്. അപ്പൊ ഈ ടൈം പീരീഡ് എന്നുള്ള ഒരു വാക്കിന് ചിലപ്പോൾ ഡൗട്ട് വന്നില്ല. ടൈം പീരീഡ് എന്ന് പറഞ്ഞാല് ടൈം ടേക്കൺ ഫോർ വൺ റെവല്യൂഷൻ, ഒരു തവണ ചുറ്റി വരാനെടുക്കുന്ന ടൈമിനെ പറയുന്ന പേരാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. ടൈം പീരീഡ് ആണ് 24 മണിക്കൂർ, ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞോളൂ. ഡയറക്ഷൻ സെയിം ആസ് ദാറ്റ് ഓഫ് എർത്ത്, വെസ്റ്റ് ടു ഈസ്റ്റ്, വെസ്റ്റിൽ നിന്നും എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ഇവിടെ നിന്ന് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ആര് പോകുന്നത്, നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പോകുന്നത്. അതിനുവേണ്ടിയേ ഞാൻ ആരെ വരച്ചതാ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് വരച്ചിട്ടുണ്ട്. അടുത്ത പോയിന്റ് നോക്കിക്കേ, ഹൈറ്റ് ഓഫ് ദ ഓർബിറ്റ് എത്രയാണ്, 36,000 കിലോമീറ്റർ ആണ്. എന്തിനുള്ള ഹൈറ്റ് എന്ന് പറയുന്ന ഓർബിറ്റൽ വെലോസിറ്റിയിൽ നിന്നുള്ള എർത്ത് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 36,000 കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിന് പഠിക്കാനുള്ളത്, നമ്മുടെ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൂടെ ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, വിനിയോഗിക്കണം. ഇത് മെയിൻ ആയിട്ട് ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. ആരാ ഉപയോഗിക്കുന്നത്, ടെലികമ്മ്യൂണിക്കേഷൻ പർപ്പസ്, അതുപോലെ തന്നെ TV ആൻഡ് റേഡിയോ കൺസെപ്റ്റിലൊക്കെയാണ് നമ്മൾ ആര് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ഒരു സെക്ഷൻ നന്നായിട്ട് കാണാം, ഒരു തിയറി സെക്ഷൻ. ഒരു തവണ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെപ്പറ്റി ഒരു കൺസെപ്റ്റ് ഇട്ട് എക്സാമിന് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനും സാധിക്കും. ഒരു തവണ നമ്മളെ പോളാർ സാറ്റലൈറ്റ് 6 മാർക്കിന്റെ സെക്ഷനിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ, സാറ്റലൈറ്റ് വിച്ച് റിവോൾവ് ഇൻ പോളാർ ഓർബിറ്റ്, പോളാർ ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, റിവോൾവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, പോളാർ സാറ്റലൈറ്റ് എന്ന് പറയുന്ന ഇക്വറ്റോറിയൽ റീജിയനിലൂടെ റിവോൾവ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറഞ്ഞായിരുന്നു, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ് എന്ന് പറയും. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് ഓർത്തിരുന്നാൽ മതി. അടുത്ത പോയിന്റ്, ഡയറക്ഷൻ ഓഫ് പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ടു സൗത്ത് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ് ആര് റിവോൾവ് ചെയ്യുന്നത്, നമ്മുടെ പോളാർ സാറ്റലൈറ്റ് റിവോൾവ് ചെയ്യുന്ന. അടുത്ത, സ്കാൻ എൻ്റെ സ്റ്റഡി ഓഫ് എർത്ത്, നമ്മൾ എർത്ത് എന്ത് ചെയ്യുക, എർത്തിനെയൊക്കെ സ്കാൻ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് നമ്മൾ ആരും ഉപയോഗിക്കുന്നത്, നമ്മുടെ പോളാർ സാറ്റലൈറ്റിനെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ എക്സാമിന് പോളാർ സാറ്റലൈറ്റ് 6 മാർക്കിന്റെ സെക്ഷന് ചോദിച്ചാല് പോളാർ സാറ്റലൈറ്റ് എന്ന ഹെഡിങ് എഴുതുക. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക, സാറ്റലൈറ്റ് എന്ത് എന്നും സാറ്റലൈറ്റിന്റെ എക്സാമ്പിൾ എന്ത് എന്നും എഴുതണം. അതിനുശേഷം പോളാർ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുത്തിട്ട് ഈ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു ഫിഗർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് അറിയാമോ, അതിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് എന്നുള്ള ഒരു ഡയറക്ഷൻ അടയാളപ്പെടുത്തുക. ഇനി അടുത്ത നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്ന് അറിയാമോ, അതിന്റെ യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷനും കൂടെ ഇരിക്കുക. യൂസസ് എന്ന് പറഞ്ഞാല് നമ്മളെ വെതർ ഫോർകാസ്റ്റിങ്ങും വെതറിന്റെ സ്റ്റഡിയും അതുപോലെ തന്നെ നമ്മള് സർവേ നടത്തുന്നതിന് വേണ്ടിയും വേറെ കേസിൽ നമ്മള് സ്പൈ വർക്കുകളൊക്കെ നമ്മൾ അതിർത്തി പ്രദേശങ്ങളിലുള്ള സ്പൈ വർക്കൊക്കെ നടത്തുന്നുണ്ട്, അതിനൊക്കെ കണ്ടുപിടിക്കാനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ആരെ ഉപയോഗിക്കുന്നത്, നമ്മുടെ പോളാർ സാറ്റലൈറ്റിനെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറൊരു കാര്യം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം, PSLV എന്ത് ചെയ്യുന്നു, GSLV എന്ത് ചെയ്യുന്നു. നമ്മുടെ ISROയ്ക്കകത്തുള്ള PSLVയും ഉണ്ട് GSLVയും ഉണ്ട്. പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളാണ് PSLV എന്ന് പറയുന്നത്. ആ PSLV എന്തിന് എക്സാമ്പിളാണ്, നമ്മൾ PSLV-യിലാണ് നമ്മൾ എന്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത്, നമ്മൾ ചന്ദ്രയാൻ എല്ലാം വിക്ഷേപിക്കുന്നത് ഏതിലാണ്, PSLV ആണ്. GSLV എന്ന് പറഞ്ഞാൽ എന്താണ്, ജിയോ സ്റ്റേഷനറി ലോഞ്ചിങ് വെഹിക്കിൾ.
എന്ന് പറയുന്നത് അറിയുന്ന കൺസെപ്റ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ച കേസിൽ എന്താണ് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ എന്ത് എർത്ത് ഇങ്ങനെ റോയൽ പോയിരുന്നു, അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ടോ കറങ്ങുന്നതിനെ പറയുന്ന പേരാണ്, സാറ്റലൈറ്റുകളെ പറയുന്ന പേരാണ് ജി എസ് എൽ വി. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനമാണ് ഏത്, ജി എസ് എൽ വി എന്ന് പറയുന്ന റോക്കറ്റ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ജി പി എസ് ആണ്. ജി പി എസിനെ പറ്റി ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ ജി പി എസ് എന്ന് പറഞ്ഞാൽ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റത്തിനെയാണ് ജി പി എസ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. നാവിഗേഷൻ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമൊബൈലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നമ്മൾ വെഹിക്കിൾസിനൊക്കെ എന്ത് ചെയ്യുക, ഡെസ്റ്റിനേഷൻ എന്ത് ചെയ്യാൻ ഡിറ്റർമിൻ ചെയ്യാനും ട്രാഫിക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വേറൊരു കാര്യത്തിനോട് ജി പി എസ് ഉപയോഗിക്കുന്ന, നമ്മൾ സർവേ നടത്താനായിട്ട്, നമ്മൾ ഇപ്പോൾ റൂട്ട് മാപ്പ് തയ്യാറാക്കാനായിട്ട് പുതിയൊരു എലിവേഷൻ റോഡൊക്കെ പുതുതായിട്ട് വരുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജി പി എസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജി പി എസ് വെച്ചുകൊണ്ട് നമുക്ക് സർവേ നടത്തുന്നതിനും പുതിയ റോഡിൻ്റെ അലൈൻമെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ജി പി എസ് ഒരു തവണ രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. ഒരു ആറ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോഴേക്കും ഒരു തവണ രണ്ട് മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ. ആ ഒരു സെക്ഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അപ്പം ഈ ക്ലാസ് നമ്മൾ ഇന്നത്തേക്ക് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നുണ്ട്. ഈ എക്സാമിന് മുന്നേ തന്നെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ഈ സെക്കൻഡ് മോഡ്യൂളിൻ്റെ എല്ലാ പോർഷൻസും പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചാനൽ സയൻസ് ടെക് എന്ന് പറയുന്ന ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ വിട്ടാൽ അടുത്ത ദിവസം ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക, അവരും എന്ത് ചെയ്യട്ടെ, ഫിസിക്സ് എക്സാമും പാസ്സായിക്കോട്ടെ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.